ഇങ്ങോട്ട് ബാധി ഭീകരമായിട്ട് ഷൗട്ട് ചെയ്തു, നിന്നെ പ്രണയിച്ചിട്ടേക്കുന്നു, ഞാൻ ഇവിടുന്ന് തെണ്ടിപ്പോന്ന് വിചാരിക്കണ്ട, പോളാന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര രണ്ട് തെറിയും വിളിച്ചിട്ട് അവിടുന്ന് പോയി. അന്ന് എനിക്ക് പ്രണയം തോന്നി. ബഷീർ പറഞ്ഞിട്ടുള്ളത് പ്രണയം എന്ന് പറഞ്ഞ വലിയൊരു കുരുവാണ്, അത് അതിൻ്റെ വിങ്ങലാണ്, ആ വിങ്ങൽ അനുഭവിക്കുന്നതാണ്, അതിൻ്റെ വേദന അനുഭവിക്കുന്നതാണ് പ്രണയത്തിൻ്റെ ഒരു സുഖം. ആ വിങ്ങൽ പൊട്ടുന്നത് മജീദിൻ്റെ കാലിൽ, ആ വിങ്ങൽ പൊട്ടുന്നത് സുഹറ വന്ന് തൊടുമ്പോഴാണ്. അതിൻ്റെ ഒരു ആ പൊട്ടുമ്പോഴുള്ളൊരു സുഖമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വിങ്ങലിലൊരു സുഖമുണ്ട്. അങ്ങനെയാണ് പ്രണയം. ഒരേ സമയത്ത് തന്നെ സന്തോഷവും വേദനയും ഒരേ സമയത്ത് തരുന്ന ഒരു അത്ഭുത, ബഷീറിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഒരു അത്ഭുത പ്രതിഭാസമാണത് ഈ പ്രണയം എന്ന ഒരവസ്ഥ. ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന പറഞ്ഞാൽ വിറ്റാണ്. ഞാൻ ഒരു മാസം പ്രായമുള്ള കുട്ടീനെയാണ് ആദ്യം പ്രണയിച്ചത്. പറഞ്ഞാൽ എനിക്കന്ന് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 5 വയസ്സ് മുതലേ എനിക്ക് പ്രണയമുണ്ട്. പ്രണയം എന്ന് പറഞ്ഞ വികാരം 5 വയസ്സ് മുതലുള്ള ഒരുത്തൻ ഒരു കക്ഷിയാണ് ഞാൻ, ഭീകരൻ എന്ന് പറയാം. ആ സമയത്ത് എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ കസിൻ എൻ്റെ അച്ഛൻ്റെ മരുമകൾ പ്രസവിച്ചു. പ്രസവിച്ചിട്ട് എത്തുമ്പോൾ ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണണം. ആ കണ്ട സമയത്ത് തന്നെ ചെറിയതാണപ്പോൾ, അപ്പോൾ ചെറിയ സമയത്ത് ഒരു 1.5 മാസമായിട്ട് പ്രായമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ പോയിട്ട് ഈ കുട്ടീനെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ അതെൻ്റെ കൈ പിടിച്ചു. അതെൻ്റെ കൈ പിടിച്ച സമയത്ത് തന്നെ എനിക്ക് പ്രണയം വന്നു, ആ കുട്ടിയോട് പ്രണയം തോന്നി. അങ്ങനെ അത് പിന്നീട് ഒരു പ്രണയമായിട്ട് വളരുകയും അത് ഏകദേശം 10ാം ക്ലാസ്സിലേക്കൊക്കെ പോയി. 10ാം ക്ലാസ്സിലൊക്കെ ആ പ്രണയം അങ്ങനെ പോയി. അപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ 10ാം ക്ലാസ്സിലോട് കൂടിയിട്ട് ഈ പ്രണയം അവസാനിച്ചു. പ്രണയം അവസാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ട് എന്നുള്ള കാര്യം അവളുടെ അമ്മ മനസ്സിലാക്കുകയും അവളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. 10ാം ക്ലാസ്സിലൊരു പെണ്ണാന്ന് പറയുന്നത്. അവളുടെ അമ്മ ചെകളെ കുറ്റിക്ക് 2 എണ്ണം കൊടുത്തു. അതോടു കൂടിയിട്ട് ആ പ്രണയം അതോടുകൂടി അവസാനിപ്പിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രണയം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രണയം ഞാനൊരു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ 2ാമത്തെ പ്രണയം വരുന്നത്. അത് ഇങ്ങോട്ട് വന്ന് പ്രണയിച്ചതാണ്. അത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിലാവുന്ന സമയത്ത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 വർഷം എനിക്ക് ബ്രേക്കായിട്ട് പോയിരുന്നു. എനിക്ക് ഞാൻ പറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട്, ഒന്ന് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് പ്രീ ഡിഗ്രി തോറ്റുപോയിട്ട് പിറ്റേത്തോലാണ് ഞാൻ എഴുതിയെടുത്തത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പിന്നെ കോളേജ് പോലെ പോയി ചേർന്നത് 2ാമത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഡി വിനേന്ദ്രനാഥ് സാറിൻ്റെ ഒരു കവിത, ഡി വിനേന്ദ്രനാഥ് സാർ വന്നിട്ട് ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ആൾക്കൂട്ടുണ്ടെങ്കിൽ അന്ന് കവിത എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഒരു അദ്ദേഹം ഭയങ്കരമായിട്ട് കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്കൊന്ന് പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്കുള്ള വഴി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെൺകുട്ടികൾക്കിടയിൽ ഭയങ്കര മുടിയൊക്കെ നിന്ന് വളർത്തി സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ നിൽക്കുന്നതാണ്. കണ്ടപ്പോൾ തന്നെ പ്രണയം തോന്നി. പക്ഷേ പറയാനുള്ള സംഭവങ്ങൾ അന്ന് ഇന്ന് ഒന്നും എനിക്കില്ല. അതിഭീരുവായിട്ടൊരു മനുഷ്യനാണ് ഞാൻ. ഉള്ളിൽ നമ്മളിതൊക്കെ ഈ ഗുരുവും കൊണ്ട് നടക്കും. ഇതൊരിക്കലും പൊട്ടിക്കാൻ ഒരാൾ, ഒരു സുഹറയെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു സുഹറ വന്ന് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഈ ഞാനിങ്ങനെ എനിക്ക് പ്രണയം തോന്നിയൊരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്നെ അന്വേഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എൻ്റെ കഥകളൊക്കെ മാതൃഭൂമി വാരാന്ത്യപതിപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ വന്നിട്ട് എന്നെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് നോക്കുമ്പോൾ അവൾക്കുള്ളിൽ പ്രേമമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അന്നത്തെ ഒരു നിരാശാഭരിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നടക്കുകയാണ്. വീട്ടിലെ സാഹചര്യം, അത് ജീവിക്കാനുള്ള പങ്കപ്പാടി, ഓട്ടം, പാരല കോളേജിൽ പണിയെടുക്കൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാരല കോളേജിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ സാമ്പത്തികമായി നല്ല ഉന്നതിയിൽ നിൽക്കുന്നതാണ്. ഞാനൊരു ദിവസം പറഞ്ഞത് നടക്കില്ല, വെറുതെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ
ഇങ്ങോട്ട് ബാധി ഭീകരമായിട്ട് ഷൗട്ട് ചെയ്തു, നിന്നെ പ്രണയിച്ചിട്ടേക്കൊന്നും ഞാൻ ഇവിടുന്ന് തെണ്ടിപ്പോന്ന് വിചാരിക്കണ്ട, പോളാന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര രണ്ട് തെറിയും വിളിച്ചിട്ട് അവിടുന്ന് പോയി. അന്ന് എനിക്ക് പ്രണയം ചെയ്തു. അതുവരെ എനിക്ക് അങ്ങനെ കണ്ടിട്ട് ഓക്കെ എന്നാലും വിചാരിച്ചു, പക്ഷെ നമുക്ക് ഇതിലൊന്നും വേണ്ടെന്നൊക്കെ വെച്ച് നിന്നതാണ്. തെറി കിട്ടിയപ്പോൾ ആ കൊള്ളാലോ സംഭവം, തെറി പറഞ്ഞിട്ട് പോകുന്ന ഒരു കാമുകിയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പ്രണയം തോന്നുകയും അങ്ങനെ ആ പ്രണയം ഒരു 6 വർഷത്തോളം നീണ്ടു പോവുകയും അത് വിവാഹത്തിൽ പോലും കലാശിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന പോലെ അവർ പുതിയ കാലഘട്ടത്തിൽ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇതിനൊക്കെ കുറേ ചില നിയോഗത്തിലൊന്നും നമുക്ക് വിശ്വാസമില്ല, എങ്കിലും പറഞ്ഞു ഭയങ്കരമായിട്ടൊരു കോയിൻസിഡൻസുകളുണ്ട് പലതിലും, അത്ഭുതങ്ങളുണ്ട് ജീവിതത്തിൽ. ആ പ്രണയം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എറണാകുളത്തേക്ക് വരില്ല. അപ്പോൾ അവർക്ക് അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് പഠിക്കണം, അപ്പോൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യാമല്ലോ ഒന്ന് ഒന്നിച്ച്. അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വന്നിട്ട് എറണാകുളം മഹാരാജ് കോളേജിൽ എം എക്ക് വന്ന് ചേർക്കും, അല്ലെങ്കിൽ കാസർഗോഡ് കിടക്കുന്ന ഒരു ജീവി വന്നിട്ട് മഹാരാജ് കോളേജ് ചേരണ്ടല്ലോ. അപ്പോൾ ഞാൻ ബി എഡിന് പോയിട്ട് അവിടെ ചേർന്നു, ഒറ്റപ്പാലത്ത് പോയി ചേർന്നു. അങ്ങനെ ബി എഡിന് ഒറ്റപ്പാലത്ത് ചേർന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഷോർണൂർന്ന് അങ്ങോട്ട് പോവാം ഒന്നിച്ച് യാത്ര ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവളെന്താക്കി കഴിഞ്ഞാൽ നേരെ ഇത് കഴിഞ്ഞിട്ട് ബി എഡിന് പോയിട്ട് അവിടെ ചേർന്നു. ആ അപ്പോൾ മഹാരാജിൽ വന്നു, മഹാരാജിൽ വന്ന് 2 കൊല്ലം ഉണ്ടല്ലോ ഇവർക്ക്. ഞാൻ 1 കൊല്ലം അവിടെ ബി എഡ്, അന്ന് 1 കൊല്ലം ബി എഡ്. വീട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് പത്രപ്രവർത്തനത്തിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് ഇവിടെ കിട്ടി, പ്രസ് അക്കാദമിയിൽ കിട്ടി. എനിക്ക് പത്രപ്രവർത്തനം തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഈ ഇവളവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ട് ടെസ്റ്റ് എഴുതുന്നത്. ടെസ്റ്റ് എഴുതുമ്പോൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ അവിടെ വന്ന് ചേർന്ന്, അങ്ങനെ അവിടെ നിന്നാണ് എവിടത്തേക്ക് വരുന്നത്, മഹാരാഷ്ട്രയിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ മറ്റുള്ളവരെ കാണാനില്ല, ഇവളെ കാണാനാണ് ഞാൻ മഹാരാഷ്ട്രയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ഇവളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരാണ് ഈ അമൽനീരത്തും. ഈ പറഞ്ഞ പോലെ അമൽനീരത്ത് വേറെന്തോ വിഷയമാണ്, ഫിസിക്സ് മാറ്റമാണ് ഈ. അപ്പോൾ അതെ, സമകാലികരാണ് അതിൽ. പിന്നെ സി ഡി പിള്ള, മാതൃഭൂമിയിലുള്ള ഗിരീഷ്, കെ ഗിരീഷ് കുമാർ, അപ്പോൾ അവരൊക്കെ അവരുടെ കൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഗിരീഷ് ഞാൻ ഒന്നിച്ച് പ്രസ് അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞമ്മൾ ഇവിടത്തേക്ക് വരികയും അങ്ങനെ ഞങ്ങൾ ഈ ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യുകയും അങ്ങനെയാണ് ഈ അമലിനെയും ഇവരും എല്ലാം പരിചയപ്പെടുന്നതും സിനിമയിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നതും. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്ന് പെടുന്ന അങ്ങനെയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ എന്തായി, ജോലി കിട്ടി, വേറെ കല്യാണം കഴിച്ചു പോയി. കൂളായിട്ട് നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനതൊക്കെ നല്ലതിനാണ് വിചാരിക്കുന്നത്. അന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, പ്രണയം തകർന്നു. ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ പ്രണയിച്ചിട്ടും അതുപോലെ തന്നെ പിരിഞ്ഞു പോകാൻ ഒരുപാട് സമയം കൊടുത്തിട്ടും നമ്മളതല്ലാത്ത കാരണം കൊണ്ടാണ് പ്രണയിച്ചത്, നമ്മളെ ഇങ്ങോട്ട് വന്ന് പ്രണയിച്ചു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ഒരു തരം എൻ്റെ ഒരു വട്ടിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷേ നമ്മളെ അവിടെ എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഏതിലാണ്, ഈ പ്രണയത്തിലൂടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഉള്ള എൻ്റെ ഭാര്യനെ കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടുന്നതിൻ്റെ കാര്യം അത് എൻ്റെ 3-ാമത്തെ പ്രണയം. പ്രണയത്തിനൊരിക്കലും ഇതില്ല കേട്ടോ, ക്യാപ് ഓരോരോ 2 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജൽസ. അപ്പോൾ ഞാൻ പിന്നെ കല്യാണമൊന്നും വേണ്ടാന്നെല്ലാം വെച്ച് നിന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയ സമയത്താണ് എൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞത്, ഒരാളിങ്ങനെ വേറെ ആരെങ്കിലും ഒരു എഴുത്തുകാരനൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട്, മറ്റുള്ള ആളുകളൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെയുള്ള എഴുത്തുകാരൻ ആരെങ്കിലും കല്യാണം കഴിക്കാണ്ട് നടക്കുന്ന ഒരു വട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ നീ വേണമെന്ന് ആലോചിച്ചോ. അപ്പോൾ ഞാൻ എനിക്ക് പോർട്ടലിൽ നിന്ന് നിന്നപ്പോൾ ഒരു ഭയങ്കര ജാട പോലെയല്ലോ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യല കെട്ടിയാൽ ശരിയാവോ ഒക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവർ പറഞ്ഞ് ആണ് കുഴപ്പമില്ല നീ സംസാരിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവളോടും പറഞ്ഞു. അപ്പോൾ ഇവളും എൻ്റെ അപ്പോഴേക്കും എൻ്റെ കഥ മാതൃഭൂമിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇവളും എന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളും കുറച്ച് എഴുതുന്ന ഒക്കെ ടീമാണ്, എന്നുവെച്ചാൽ അന്ന് ലേഖനങ്ങളൊക്കെ എഴുതും, ദേശ ഭാഷാഭൂഷണിലൊക്കെ ലേഖനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടാലും മോശമൊന്നുമില്ല. അപ്പോൾ വരട്ട് തുറന്നിട്ട് നേരെ വന്ന് ഈ പ്രസക്കെ മറ്റേ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. വന്ന് ഇവക്കന്നൊരു അംബാസിഡർ കാറുണ്ട്, ഇവിടെ അംബാസിഡർ കാറെല്ലാം ഓടിച്ചിട്ട് എടുത്തു, പാട്ട കാറുണ്ട് ഇവിടെ. അപ്പോൾ അത് എടുത്തിട്ട് വന്ന് അവിടെ വന്ന് ഇറങ്ങി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ ആ ഒരു മരത്തിൻ്റെ അടിയിൽ പോയിട്ടിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം.
വിശന്നിട്ട് കഴിഞ്ഞില്ല, നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ലൂസിയിൽ പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പനീർ ബട്ടർ മസാല കടന്നപ്പോഴാണ്. അവിടെ പോയി പനീർ ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാല അടിച്ച് തിന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ആകെ 150 rupees ഉള്ളൂ. അപ്പം അന്ന് 150 rupees പറഞ്ഞാൽ അത്യാവശ്യമുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ നമ്മുടെ മുമ്പിൽ നിന്ന്. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഭക്ഷണത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. എൻ്റെ ആണെങ്കിൽ ആകെ 150 rupees ഉണ്ട്. അവിടെ നിന്ന് ഇവളുടെ മുമ്പിൽ നിന്ന് ഈ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നാണക്കടല്ലേ എനിക്ക്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്ത് തീറ്റിയാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ മറ്റേ പപ്പു പറഞ്ഞ പോലെ ഒരു കട്ടൻ ചായ, നമുക്കൊരു കട്ടൻ ചായ കുണ്ടനൊരു മറ്റേ ബിരിയാണി എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. ഞാനൊരു അവസാനം ബില്ല് വന്നു. ബില്ല് വന്നപ്പോൾ 5 rupees ബാക്കിയുണ്ട്. അങ്ങനെ 5 rupees അപ്പോൾ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ കല്യാണം. പിന്നെ ഞങ്ങൾ ഒരു 3 months പ്രണയിച്ചിട്ട് പിന്നെ ആ പ്രണയത്തിലൂടെയാണ് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി എന്താണുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് പറ്റിയ ഒരാളെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തല്ലുകൂടിക്കൊണ്ടും പ്രണയിച്ചുകൊണ്ടും ഒക്കെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കയറി വന്നത്. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു പ്രീവിയസ് എക്സ്പീരിയൻസൊക്കെ കൊണ്ട് ആകെ തകർന്ന് പഞ്ചറായി. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും നിമിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ നമ്മളെ ചില സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം വരുന്ന വഴിയാത്രക്കാർ മാത്രമാണ്, വഴി കാണിച്ചു തരാൻ വരുന്ന യാത്രക്കാർ. ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ അവസാനം വരെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ മഹാത്ഭുതങ്ങൾ.